ആഗോള കത്തോലിക്ക സഭയിൽ അംഗസംഖ്യ കൊണ്ട് മൂന്നാം സ്ഥാനത്തും പൗരസ്ത്യ കത്തോലിക്ക സഭകളിൽ രണ്ടാമതും നിൽക്കുന്ന സഭയാണ് സീറോ മലബാർ കത്തോലിക്ക സഭ. കത്തോലിക്ക സഭയിലെ 24 വ്യക്തിഗത സഭകളിൽ സ്വതന്ത്രമായ അധികാരം പേറുന്ന ഒരു സഭയാണ് സീറോ മലബാർ സഭ. സീറോ മലബാർ സഭയിലെ 35 രൂപതകളിൽ 34 രൂപതകളും പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഐക്യത്തിലും സഹവർത്തിയിലും മുന്നേറുന്നു. എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപത സമാനതകളില്ലാത്ത വിധത്തിൽ പരിശുദ്ധ കത്തോലിക്ക സഭയിൽ നിന്ന് പുറകോട്ട് മാറി പൗരസ്ത്യ സഭാ പാരമ്പര്യങ്ങളെ തള്ളിപ്പറഞ്ഞ് ഒരു കൾട്ട് സഭ രൂപീകരണത്തിലേക്ക് നടന്ന് അടുക്കുന്നതായിട്ടാണ് വിശ്വാസികളുടെ സംശയം. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിരലിലെണ്ണാവുന്ന 50 താഴെ നിൽക്കുന്ന ഗുണ്ടാ വൈദിക സംഘവും അവരുടെ സ്വാധീനവും അവർക്ക് ചില പ്രത്യേക സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന പണവും ഉപയോഗിച്ച് അവരുടെ ആജ്ഞാനുവർത്തികളായി പ്രവർത്തിക്കുന്ന ചില അൽമയ ഗുണ്ടകൾ സാമൂഹിക മാധ്യമങ്ങളിൽ നിരന്തരം സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്നത് സാധാരണ വിശ്വാസികളെ വെല്ലുവിളിക്കുകയാണ്. ഇവർ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സമാധാനത്തിൽ കഴിയുന്ന പല ഇടവക ദേവാലയങ്ങളിലും കൂട്ടായി ആക്രമിച്ചു കയറി ഭയപ്പെടുത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നതും ഒത്താശകൾ ചെയ്യുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ചില ഗുണ്ടാ വൈദികരാണ്. എന്നാൽ ഈ അടുത്ത കാലത്ത് പരിശുദ്ധ സിംഹാസനത്തിന്റെ ഇടപെടൽ മൂലവും പേപ്പൽ ഡെലിഗേറ്റായ സിറിൽ വാസൽ മെത്രാപ്പൊലിത്തയുടെ ശക്തമായ നടപടികൾ മൂലവും ഈ ഗുണ്ടാ വൈദികർ പ്രത്യക്ഷമായി രംഗത്ത് വരുന്നതിൽ നിന്ന് മാറി നിൽക്കുകയും അവരുടെ ആജ്ഞാനുവർത്തികളായ ഗുണ്ടകളായ അൽമയരെ കൊണ്ട് പണം നൽകി ഗുണ്ടാ പ്രവർത്തികൾ തുടരുകയും ചെയ്യുന്നു. ഇത് പരിശുദ്ധ സിംഹാസനത്തിനും ബോധ്യമുള്ള കാര്യമാണ്. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പായിട്ടുള്ള റാഫേൽ തട്ടേൽ മെത്രാപ്പൊലിത്തയും പേപ്പൽ ഡെലിഗേറ്റായ സിറിൽ ഫാസിൽ മെത്രാപ്പൊലിത്തയും എല്ലാ ദിവസവും എന്നവണ്ണം നിരന്തര സമ്പർക്കത്തിലാണ്. ആയതിനാൽ തന്നെ പരിശുദ്ധ സിംഹാസനത്തിന് ഇതെല്ലാം ബോധ്യമുള്ള കാര്യങ്ങളാണ്. ആഗോള പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് അപമാനം ഉണ്ടാക്കത്തക്ക വിധത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത ഗുണ്ടാ വൈദികർക്ക് ഇത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഇവർ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് സമ്മാനിച്ചത് സമാനതകളില്ലാത്ത മുറിവുകളാണ്. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ എറണാകുളം അങ്കമാലിക്ക് നൽകിയ വീഡിയോ സന്ദേശത്തിൽ സഭയെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അവർ നിരന്തരം മുറിവുകൾ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നു. ഈ മുറിവുകൾ ഉണങ്ങുന്നതിന് പേപ്പൽ ഡെലിഗേറ്റായ സിറിൽ വാസൽ മെത്രാപ്പൊലിത്തയുടെ കരങ്ങൾക്ക് കൂച്ചുവിലിങ്ങിടുന്ന നടപടികളാണ് സിറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തലിക്ക അഡ്മിനിസ്ട്രേറ്ററായ മാർ ബോസ്കോ പുത്തൂരും സിനഡിലെ ചില മെത്രാപ്പൊലിത്തമാരും സിനഡിലെ തന്നെ റിട്ടയർ ചെയ്ത മെത്രാന്മാരും ഉൾപ്പെടെയുള്ളവർ ഒളിഞ്ഞും തെളിഞ്ഞും ഗൂഢാലോചനകൾ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടേൽ മെത്രാപ്പൊലിത്തയുടെ മൗനസമ്മതം ഉണ്ടോ എന്നുള്ളത് വിശ്വാസികൾ സംശയിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ പല പ്രസംഗങ്ങളിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത ഗുണ്ടാ വൈദികരെ പൊതിഞ്ഞുപിടിക്കുന്ന സംഭാഷണ ശൈലികളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരേ സമയം പരിശുദ്ധ കത്തോലിക്ക സഭയെയും മാർപ്പാപ്പയും അനുസരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും അതേസമയം തന്നെ വിമത ഗുണ്ടാ വൈദികരെ ചേർത്ത് പിടിക്കുകയും ചെയ്യുക അസാധാരണമായ കാര്യമാണ്. രണ്ടു വള്ളത്തിൽ കാല് ചവിട്ടി മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല എന്നത് കർത്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഓർത്താൽ നന്ന്.